ഹലോ അച്ഛന്മാരെ, എല്ലാവർക്കും സുജു സ്ലോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യം മതി കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ സ്ഥലം വന്നിട്ട് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയാണ്. അപ്പം നെയ്യാറ്റിൻകര ഏകദേശം ഒരു 10 കിലോമീറ്റർ അകത്താണ്, പ്രോപ്പർ നെയ്യാറ്റിൻകര അല്ല. നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞാൽ മാത്രമേ കുറേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ തിരുവനന്തപുരത്തിലെ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പം നെയ്യാറ്റിൻകര നിന്ന് 10 കിലോമീറ്റർ അകത്താണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടെടുക്കാൻ താല്പര്യം കണ്ടെടുക്കുക. ഇതിൻ്റെ പേരൻസ് എല്ലാം ഞാൻ കാണിക്കുന്നതാണ്. അപ്പം ഞാൻ ഇത് കാണിക്കുന്നത് ഫസ്റ്റ് നമ്മുടെ ആൽബിനോ ഫിഷറാണ്. അപ്പം ഫസ്റ്റ് ഈ ബേഡാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ആൽബിനോ ഡെക്കാണ്, എന്ന് വെച്ചാൽ ബ്ലാക്ക് ഐ ആണ്. അവൻ്റെ പേരൻസിനെ കാര്യങ്ങളെ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതിൽ കാണിക്കുന്ന പേരൻസിന് എല്ലാത്തിനെയും വളർന്നു വരുമ്പോൾ എങ്ങനെയായിരിക്കും, നമ്മളെ ബേഡ് വളർന്നു വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള ഫുൾ ഇതാണ്. അപ്പം ഇത് ഒരു ക്യാൻ ഫീഡ് ചിക്കാണ്. ഓക്കെ, നമ്മൾ കാലിൽ റിങ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അപ്പം ഇത് മെയിൽ ഫീമെയിൽ ഒന്നും ഇപ്പോൾ അറിയാൻ പറ്റത്തില്ല. അപ്പം ഈ ഞാൻ ഈ കാണിക്കുന്ന ഹാൻഡ് ഫീഡ് ചിക്കെല്ലാം വലുതാകുമ്പോൾ ഇതാണ് ടൈപ്പ് ആവുന്നത്. ഓക്കെ, പ്യുവർ വൈറ്റ്, കണ്ണ് റെഡ് ഐ ആണ്. അതേമാതിരി കണ്ണ് ബ്ലാക്ക് ആയാണ്. ഇപ്പോൾ ഞാൻ കാണിച്ച കണ്ണ് ബ്ലാക്ക് ആയാണ്, ഇത് പ്യുവർ വൈറ്റ് വന്ന് കണ്ണ് റെഡ് ആയാണ്. പിന്നെ ആ ഒരു ബേഡ് വലുതിനെ കാണിച്ചപ്പോൾ അതിന് ദേഹത്ത് ഒരു കറ പോലെ ഇരിക്കുന്നത് അത് നമ്മൾ ഡെയിലി കൊടുക്കുന്ന ഫുഡിൻ്റേതാണ്. ബീട്രൂട്ടും അങ്ങനെയുള്ളതെല്ലാം ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായതാണ്, അതായത് പ്യുവർ വൈറ്റ് ബേഡാണ്. ഓക്കെ, അപ്പം ഇത് വന്നിട്ട് രണ്ട് ബേഡും കണ്ണ് റെഡ് ഐ ബേഡാണ്. കാണുമ്പോൾ തന്നെ അറിയാം, രണ്ട് പേർക്ക് റിങ്ങും കാരണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് കാര്യങ്ങളൊക്കെ വന്നിരിക്കും. ഇഷ്ടംമാരെ ആൾക്കാരാണ് ഇതിന് വേണ്ടി, ആഫ്രിക്കൻ ലവേഴ്സിന് വേണ്ടി ഹാൻഡ് ഫീഡിങ്ങനെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്ന ഈ വർഷത്തെ ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ്. ഓക്കെ, നമ്മുടെ ഈ വർഷത്തെ കുഞ്ഞുങ്ങളാണ്. അതിലൊരു ഗ്രീൻ പീച്ചുണ്ട്. അപ്പം നമുക്ക് ബേസിക് ആയിട്ട് വരുന്നതാണ് ഗ്രീൻ പീച്ച്. അപ്പം അതേമാതിരി പാർബ്ലൂ ഒപ്പ്ലൈൻ, അതായത് ഈ ഒരു കാണുന്നത് പാർബ്ലൂ യൂവിങ് ഒപ്പ്ലൈനാണ്. ടർക്കിയോയിസ് പാർബ്ലൂ യൂവിങ് ഒപ്പ്ലൈൻ, അതാണ് ആ ബേഡിൻ്റെ പേര്. ഒക്കെ അതിൻ്റെ ബേഡിൻ്റെ ഫെതർ പാറ്റേൺ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിഞ്ഞൂട, എങ്കിലും നല്ല ഫെതർ പാറ്റേൺ ഉള്ളതാണ്. അതാണ് ഞാൻ അത്രയ്ക്ക് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ആ ബേഡിനെ കാണുമ്പോൾ തന്നെ അത് അത്രയ്ക്ക് അടിപൊളി നല്ല ഫെതർ പാറ്റേൺ ഉള്ള ഒരു ഒപ്പ്ലൈനാണത്. പിന്നെ ഇതാണ് ആ വേറെ ഒപ്പ്ലൈന്. ആകെപ്പാടെ എനിക്ക് രണ്ട് ഒപ്പ്ലൈനാണ് ഇനിയിപ്പോൾ ഉള്ളത്. പിന്നെ ഇതിൽ ഒരു പാർബ്ലൂ പൈഡ് ഇരിപ്പുണ്ട്, അതേമാതിരി ഒരു ഗ്രീൻ ബീച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കുക. ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. താങ്ക് യു.